അല്ലാഹു റഹ്മത്തിന് വാരിക്കോരി കൊടുക്കുന്ന പത്താണ് പ്രിയപ്പെട്ടവരെ. യജമാനനായ റബ്ബ് അവന്റെ ഉമ്മത്തിന്റെ റഹ്മത്ത് വാരിക്കോരി കൊടുക്കുന്ന ദിവസങ്ങളാണ് റമദാനിന്റെ 1 മുതൽ 10 ദിവസങ്ങളെ. റഹ്മത്ത് അല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിൽ കിടക്കുന്നത്. അല്ലാഹു നമുക്ക് എത്ര റഹ്മത്താണ് തന്നത്. നമുക്ക് അല്ലാഹു തന്ന നിഅമത്തുകൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഈ കണ്ണ് അല്ലാഹു നമുക്ക് തന്ന റഹ്മത്താ, ഈ കാത് അല്ലാഹു നമുക്ക് തന്ന റഹ്മത്താ. കേൾക്കുന്ന നിങ്ങളെ ഭവനമുണ്ടല്ലോ, നിങ്ങളെ വീടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ആ വീട് അല്ലാഹു നിങ്ങൾക്ക് തന്ന റഹ്മത്താണ്. അത് ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും അതൊക്കെ അല്ലാഹു നിങ്ങൾക്ക് തന്ന റഹ്മത്താണെന്ന് മറക്കല്ല, മറക്കല്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, നിങ്ങൾ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, നിങ്ങൾ കിടക്കുന്ന ബെഡുണ്ടല്ലോ, നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളില്ലേ, എല്ലാമല്ലതെന്ന റഹ്മത്താണ്. അതുകൊണ്ട് എന്റെ അറിവും നിലാവിന്റെ കുടുംബങ്ങളെ പവിത്രമായ റമദാൻ നിലാവിന്റെ മജ്ലിസ് കേൾക്കുമ്പോ ഒരാളും അത് മറന്നു പോവരുത്. അല്ലാഹുവേ, ഇനിയും നമ്മൾ റബ്ബിനോട് റഹ്മത്തിനെ ചോദിക്കുകയാ, ഇനിയും നമ്മൾ അല്ലാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ റഹ്മനീ, അല്ലാഹുമ്മ അല്ലാഹുവേ റഹ്മനീ യാ അർഹമർ റഹീമീ. അതിന്റെ അർത്ഥം അതാണ്, അല്ലാഹുമ്മ അല്ലാഹുവേ റഹ്മനീ, നീ എനിക്ക് റഹ്മത്ത് ചൊരിയണം അല്ലാ, നീ എനിക്ക് റഹ്മത്ത് ചൊരിയണം അല്ലാ. നീ കാരുണ്യവാനാണല്ലോ തമ്പുരാനെ, നീ കരുണ ചരിയുന്നവനാണല്ലോ റബ്ബേ, നീ കരുണ ചരിയുന്നവനാണ്. ആഴക്കടലിന്റെ ഉള്ളിലൂടെ ഓളിട്ട് പോകുന്ന മത്സ്യങ്ങൾക്ക് വരെ ഭക്ഷണങ്ങളെ കൊടുക്കുന്ന അല്ലാ, നീലാകാശത്തിന്റെ മുകളിലും വട്ടമിട്ട് പറക്കുന്ന പറവകൾക്ക് വരെ ഭക്ഷണം കൊടുക്കുന്ന അല്ലാ, അല്ലാഹുവേ നീ കാരുണ്യവാനാണ് റഹ്മാനെ. അതുകൊണ്ട് യാ അർഹമർ റഹീമീ, നീ ഞങ്ങളോടെ കരുണ കാണിക്കണോ. എല്ലാരും ഒരുമിച്ചിരുന്ന് ചോദിക്കാം, പരീക്ഷയിൽ വിജയിക്കുക എന്നുള്ളത് അല്ലാഹു നൽകുന്ന റഹ്മത്താണ്. കിണറ്റിലെ വെള്ളം എന്നുള്ളത് അല്ലാഹു നൽകുന്ന റഹ്മത്താണ്. അതുകൊണ്ട് റമദാൻ നിലാവിന്റെ മജ്ലിസിൽ നിങ്ങൾ വെള്ളം വെക്കുക, എന്നിട്ട് അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റഹീമീൻ, റബ്ബേ നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചൊരിയണമെന്ന് പറഞ്ഞ് റബ്ബിനോട് ദുആരിക്കുക. ആ വെള്ളത്തിൽ നിങ്ങൾ മന്ത്രിച്ചു നീട്ട്, ആ വെള്ളം നിങ്ങളെ കിണറ്റിൽ നിങ്ങളെ കൊണ്ടുപോയി ഒഴിക്കുക. ആ റഹ്മത്ത് അല്ലാഹു നമുക്ക് നമ്മുടെ കിണറ്റിൽ തരട്ടെ. ആ റഹ്മത്ത് അല്ലാഹു നമ്മുടെ കിണറ്റിൽ അല്ലാഹു നല്ല നിലനിൽക്കുന്ന വെള്ളം തരട്ടെ. പ്രിയപ്പെട്ടവരെ, മജ്ലിസ് കേൾക്കുമ്പോ വാഹനത്തിന്റെ ചാവി, അതല്ലെങ്കിൽ കടകളുടെ സ്ഥാപനങ്ങളുടെ ചാവി നമ്മുടെ മജ്ലിസിൽ വെക്കുക. പറക്കത്തിന് വേണ്ടി ഒരു ചില്ലറ കാശ് മജ്ലിസിൽ വെക്കുക, എന്നിട്ട് അല്ലാഹുവിനോട് ചോദിക്കുക, റബ്ബേ അല്ലാഹുമ്മ അർഹന്നീ യാ അർഹമർ റഹീമീ, ഞങ്ങളെ വരുമാനം മാർഗമാണ് റബ്ബേ ഇത്. ഈ കടയിലെ ഈ വാഹനത്തിന് ഈ കാശില് നീ ബറക്കത്ത് നൽകണേ അല്ലാ, നീ റഹ്മത്ത് നൽകണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. റഹ്മത്ത് തരാതിരിക്കൂല. ജനലക്ഷങ്ങളെ ഒരുമിച്ചിരുന്ന് ആമീൻ പറയുമ്പോ അല്ലാഹു നമുക്ക് റഹ്മത്ത് തരാതിരിക്കൂല. അതുകൊണ്ട് എല്ലാരും ഒരുമിച്ചിരുന്ന് റബ്ബിനോട് ചോദിക്കുക, അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റഹീമീൻ.
അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കുകയാണ്. അപ്പൊ എങ്ങനെ ചോദിക്കണം? രണ്ട് കൈ ഉയർത്തി പിടിച്ച് ചോദിക്കണം, രണ്ട് കൈയും ഉയർത്തി പിടിച്ചിട്ട് അള്ളാഹുവിനോട് ചോദിക്കല്ലേ. അപ്പോ ചോദിക്കുമ്പോ ചോദിക്കുന്ന മട്ടത്തിൽ ആ രൂപത്തിൽ ചോദിക്കണം, ചോദിക്കുന്നതിന്റെ രൂപമുണ്ട്, ആ രൂപത്തിൽ ചോദിക്കണം. ഇൻഷാല്ലാഹ് ഈ ദിക്റ് കൂടി ചൊല്ലിയിട്ട് കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് റമദാൻ നിലാവിന്റെ പ്രഭാഷണം തുടങ്ങാണ്. എല്ലാളുകളും നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചൊരിയണം, നീ ഞങ്ങൾക്ക് കരുണ ചൊരിയണം, ഞങ്ങളെ വീട്ടില് റഹ്മത്ത് വേണം, ഞങ്ങളെ വീട്ടിലെ പിണക്കങ്ങൾ മാറണം, എന്റെ ഭർത്താവിന്റെ ജോലിയിൽ ബർക്കത്ത് വേണം, വിസക്ക് പോയിട്ട് ജോലിയാവാതെ വിഷമിക്കുന്ന മക്കളെ, നാട്ടിലും ഗൾഫിലും ജയിലിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തും. അതുകൊണ്ട് ചോദിച്ചോളെ, മക്കളുണ്ടാവുക എന്നുള്ളത് അള്ളാഹു തരുന്ന റഹ്മത്താണ്. കാലങ്ങളായി കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരെ, മക്കളുണ്ടാവുക എന്നുള്ളത് അള്ളാഹു നമുക്ക് തരുന്ന റഹ്മത്താണ്. മക്കളുണ്ടാവുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന റഹ്മത്താണ്. അള്ളാഹുവേ പേര് പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് നിന്നൊരു സഹോദരി 12 വർഷത്തിന് ശേഷം വിശേഷമുള്ള സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. ഉസ്താദേ, മജ്ലിസിലെ വെള്ളം കുടിച്ചിട്ട് ഈ മജ്ലിസിൽ എന്നും വെള്ളം വെച്ച് 12 വർഷത്തിന് ശേഷം നമ്മുടെ സഹോദരിമാരുടെ ഗ്രൂപ്പിൽ അവരെ അറിയിച്ചതാണ്. അൽഹംദുലില്ലാഹ്. മക്കളില്ലാത്തവരെ മനസ്സറിഞ്ഞ് പറയുക, മക്കളില്ലാത്തവരെ മനസ്സറിഞ്ഞ് പറയുക, മക്കളുണ്ടാവുക എന്നുള്ളത് അല്ലാഹു തരുന്ന റഹ്മത്താണ്. അത് അല്ലാഹു തരുന്ന റഹ്മത്താണ്. അതുകൊണ്ട് റബ്ബിനോട് മനസ്സറിഞ്ഞ് ചോദിക്കുക, എല്ലാരും ചൊല്ലിക്കോളെ, അല്ലാഹും അല്ലാഹും اللهم ارحمني يا ارحم الراحمين 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 اللهم ارحمني يا ارحم الراحمين
اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا
നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമല്ലാ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമല്ലാ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമല്ലാ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഒരു പത്ത് തവണ കൂടി ചൊല്ലിയാലും നൂറ് തവണയായി ഓരോ ദിവസവും നൂറ് തവണ നമ്മൾ റബ്ബിനോട് റഹ്മത്തിന് ചോദിച്ചു കൊണ്ടിരിക്കുകയാ. അല്ലാഹു നമുക്ക് റഹ്മത്ത് തരട്ടെ, അല്ലാഹു നമുക്ക് റഹ്മത്ത് തരട്ടെ ഇൻഷാ അല്ലാ. ഒരു പത്ത് തവണ കൂടി ചോദിച്ചാലും നൂറു തവണയായി, നൂറ് തവണ റമദാനിന്റെ ഒന്ന് മുതൽ എല്ലാ ദിവസവും അല്ലാഹുവിനോട് നമ്മൾ റഹ്മത്തിന് ചോദിക്കുമ്പോ അല്ലാഹു നമുക്ക് മക്കളെ തരാതിരിക്കൂല്ല, അല്ലാഹു നമുക്ക് സുഖപ്രസവം തരാതിരിക്കൂല്ല, അല്ലാഹു നമുക്ക് വീട് തരാതിരിക്കൂല്ല, അല്ലാഹു നമുക്ക് വെള്ളം തരാതിരിക്കൂല്ല, അല്ലാഹു നമുക്ക് ജോലി തരാതിരിക്കൂല്ല. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, 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 അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. ഉസ്താദേ, തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് റാഫി എന്ന സഹോദരന് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോ ആംബുലൻസിൽ നിന്ന് പെങ്ങളെ ഞങ്ങൾ അറിവിന്നിലാമ കുടുംബമാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് റാഫി എന്ന കൂട്ടുകാരനെ കൊണ്ടുപോവുകയാണ്. റബ്ബേ, നീ ആ കൂട്ടുകാരന് ശിഫ നൽകുക. ആംബുലൻസിൽ ഇരുന്നിട്ടാണ് ആ കൂട്ടുകാരൻ വിളിക്കുന്നത്, ആ കൂട്ടുകാരന്റെ പെങ്ങളെ വിളിച്ച് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. റബ്ബേ, ആ കൂട്ടുകാരന് ശിഫ കൊടുക്കുക. ഇന്ന് രാവിലെ ഒരു പ്രിയപ്പെട്ട കുമ്പ വന്ന് വല്ലാതെ പൊട്ടിക്കറഞ്ഞ് സങ്കടം പറഞ്ഞ്, എന്റെ മോന് വിദേശത്താണ് ഉസ്താദേ, ഈ അടുത്താണ് എന്റെ മോന് വിദേശത്ത് പോയത്, അവിടെ അപകടം പറ്റിയിട്ട് അല്ലാ ബോധമില്ല കിടക്കുകയാണ് ഉസ്താദേ. റബ്ബേ, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ ആ പൊന്നു മോനെ ബോധം തിരിച്ചു നൽകണേ അല്ലാ. അവിടെ ഡെലിവറി ബോയി ആയി വർക്ക് ചെയ്യുന്ന മോനാണ് വേറെ ഒരു വാഹനം വന്ന് ഇടിച്ച് ഇപ്പൊ സുഖമില്ലാതെ ഐസിയിലാണ്. എന്റെ പൊന്നുമോൻ വിദേശത്തേക്ക് കുടുംബം പോറ്റാൻ വേണ്ടി പോയവനാണ്, ആ പൊന്നുമോനെ അപകടം പറ്റി സുഖമില്ലാതെ കിടക്കുകയാ. റബ്ബേ, ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ പൊന്നുമോന് ശിഫ നൽകണമല്ല. വെന്റിലേറ്ററിലും മൈസിലും സുഖമില്ലാതെ കഴിയുന്നവരുണ്ട്, അവർക്കെല്ലാം ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റഹീമീൻ, 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 اللهم ارحمني يا ارحم الراحمين، اللهم ارحمني يا ارحم الراحمين، اللهم ارحمني يا ارحم الراحمين، اللهم ارحمني يا ارحم الراحمين،
اللهم ارحمني يا ارحم الراحمين 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 രണ്ട് കൈയിലൂതി മുഖം തടവുക. അല്ലാഹു നമുക്ക് റഹ്മത്ത് തരട്ടെ. മക്കളില്ലാത്തവർക്ക് പരിശുദ്ധ റമദാൻ കഴിയുന്നതിന്റെ മുന്നേ, റമദാൻ തീരുന്നതിന്റെ മുന്നേ അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ. അല്ലാ